വീക്കെൻഡ് മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും മാത്സ് പരീക്ഷയും കെമിസ്ട്രി പരീക്ഷയും ഇടയ്ക്ക് എഴുതി വളരെ സന്തോഷത്തോടുകൂടി വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ക്ലാസ്സിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആൻസർ ക്യൂമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതിന് മുമ്പ്, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകൾ, എക്സാം ടിപ്സ്, മോട്ടിവേഷൻ ക്ലാസ് തുടങ്ങി വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയ ബാലികേറാം അല്ലേന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ് മാത്സ്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ മാത്സ് പരീക്ഷ കുറച്ച് ലളിതമായിരുന്നു. പല വിദ്യാർത്ഥികളും ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോൾ പല വിദ്യാർത്ഥികൾക്കും എളുപ്പമായിരുന്നു എന്നുള്ളൊരു വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ആൻസർ കീ, മാത്സ് പരീക്ഷയുടെ ആൻസർ കീ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സാധാരണയായിട്ട് നമ്മൾ മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രയാസമുള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷേ ഇപ്പോൾ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ പല വിദ്യാർത്ഥികളും ഉന്നയിക്കുന്ന ഒരു പരാതി, സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, സമയം കിട്ടുന്നില്ല, സമയം ലഭിക്കുന്നില്ല എന്നുള്ള വലിയ പരാതിയാണ് ഈ മാത്സ് പരീക്ഷ എഴുതിയിട്ട് വന്ന മുഴുവൻ വിദ്യാർത്ഥികളും പൊതുവായി പറയുന്ന കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയതാണ് ഈ സമയം അഡ്ജസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട്. ഒന്നാമത്തെ കാര്യം, ഈ 45 ചോദ്യങ്ങളാണ് ഇന്ന് മോഡൽ പരീക്ഷയിലുണ്ടായിരുന്നത്. ഈ 45 ചോദ്യങ്ങളും വായിച്ച് നോക്കിയിട്ടും അല്ലെങ്കിൽ അതിന് തന്നെ ആ 45 ചോദ്യങ്ങൾക്ക് തന്നെ അതിൻ്റെ പിരിവുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ വായിച്ച് നോക്കി ഇതെല്ലാം കൂടെ ക്രിയ ചെയ്ത് വരുമ്പോഴേക്കും സമയം 2.5 അങ്ങ് പോവുകയാണ്. ദേ ആ പോയി, ദേ വന്നു എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ദേ പോയി ദാ വന്നു എന്നൊക്കെ പറഞ്ഞ പോലെ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകുന്ന ഒരു സമയമാണ് മാത്സ് പരീക്ഷയെ സംബന്ധിച്ച് നമുക്കുള്ളത്. അതുകൊണ്ട് പല വിദ്യാർത്ഥികൾക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻ പേപ്പർ ഇനി പബ്ലിക് പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്, 20 കൂൾ ഓഫ് ടൈം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ആ 20 മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യങ്ങൾ ടിക്കിട്ടുകൊണ്ട് 80 മാർക്ക് ആയി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആദ്യം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് സമയമുണ്ടെങ്കിൽ മാത്രം മറ്റ് ചോദ്യങ്ങൾ കൂടുതൽ മാർക്കിന് എഴുതുവാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അപ്പോൾ എന്തായാലും വളരെ ആത്മവിശ്വാസത്തോടുകൂടി ആൻസർ കീ കിട്ടി ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാനിരിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രം ഇന്നത്തെ ഈ ആൻസർ കീ ചെയ്ത് നോക്കുക. ഇല്ലാത്തവർ ആ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ട് നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി, ബയോളജി ഉണ്ട്, നാളെ ഫിസിക്സ് ആണെന്ന് തോന്നുന്നു, യെസ് ഫിസിക്സും ബയോളജിക്കും വേണ്ടി നാളെ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ആൻസർ കീ കിട്ടണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ, ആ വാട്സപ്പ് നമ്പറിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മാത്സിൻ്റെ ആൻസർ കീ നിങ്ങൾക്ക് തിരിച്ച് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്ന് വളരെ ലളിതമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്ന കാരണം കൃത്യമായി തന്നെ ഗവൺമെൻറ് പറഞ്ഞ രീതിയിൽ ഫോക്കസ് പോയിൻറ്റിൽ തന്നെ 120 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ബാക്കി 40 മാർക്ക് പുറത്തുനിന്ന് ചോദിച്ചു. അങ്ങനെ 160 മാർക്കിൻ്റെ ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. കൃത്യമായി തന്നെ ഗവൺമെൻറ് അവരുടെ പോളിസികൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ അത് വിദ്യാർത്ഥികൾ കുറച്ചുകൂടി ഉൾക്കൊള്ളുന്നതിലുള്ള ബുദ്ധിമുട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഫോക്കസ് പോയിൻറ്റ് മാത്സിനൊക്കെ എല്ലാവരും പറയുന്നത് ഒരുപാട് പോർഷൻ, എല്ലാ പോർഷനും ഫോക്കസ് പോയിൻറ്റിലൊക്കെ ഒന്നോ രണ്ടോ പേജങ്ങാണ്ട് കീറിക്കളഞ്ഞതുള്ളൂ, ബാക്കി മൊത്തവും പുസ്തകത്തിൽ പഠിക്കാനുണ്ട് എന്നുള്ളതൊക്കെയാണ്. എന്തായാലും മാത്സിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കോംപ്രമൈസും ചെയ്യാൻ കഴിയില്ല. കാരണം മാത്സിന് നിങ്ങൾക്ക് ബേസ് ഇല്ല എങ്കിൽ നിങ്ങൾ വലിയ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും. അതുകൊണ്ട് മാത്സ് കൃത്യമായി തന്നെ പഠിക്കുക. ആൻസർ കീ എന്തായാലും ഞാൻ അയച്ചു തരാം. അപ്പോൾ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും